പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും ഈ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഒക്ടോബർ മാസം വായിച്ച പുസ്തകങ്ങളെ പറ്റിയുള്ള അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ ഒക്ടോബർ മാസം ആദ്യം വായിച്ചു തീർത്ത ബുക്ക് എന്ന് പറയുന്നത് ടി പി രാജീവൻ എഴുതിയ പ്രണയദശകം. അപ്പോൾ പ്രണയദശകം എന്ന് പറയുന്നത് ഒരു കവിതകളുടെ കളക്ഷനാണ്. 100-ൽ കൂടുതൽ കവിതകളുണ്ട്. 100 കവിതകളുടെ ഒരു കളക്ഷനാണ്. എല്ലാം വളരെ വളരെ ചെറിയ കവിതകളാണ്. അതുകൂടാതെ ആ കവിതകളെല്ലാം തന്നെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പുള്ളി തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ബൈലിംഗുലാണ് ബുക്ക്. അതായത് ഇപ്പോൾ ഒരു കവിത മലയാളം, അതിൻ്റെ ഇംഗ്ലീഷ്, ചെറിയ ചെറിയ കവിതകളാണ്, ഒരു പേജ് ഒരു കവിത. കൂടാതെ ഇലസ്ട്രേഷൻസും ഉണ്ട്. ഇലസ്ട്രേഷൻസ് ചെയ്തിരിക്കുന്നത് ആരാണ്? കവിത മുഖ്യോപാധ്യായ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇലസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ള സാമ്പിൾ. അതായത് ഇംഗ്ലീഷിലും മലയാളത്തിലും ബൈലിംഗുലായിട്ട് എഴുതിയ കവിതകളാണ്. അതായത് ഇംഗ്ലീഷിൽ എഴുതിയ അതേ കവിത തന്നെ മലയാളത്തിലും ഉണ്ട്. അതാണ് പ്രണയദശകം. ഇതിനകത്ത് എല്ലാ കവിതകളും തന്നെ പ്രണയിനിയെ പറ്റിയുള്ള, വിരഹത്തെ പറ്റിയുള്ള കവിതകളാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം ദൂരേക്ക് നോക്കി ഒരു നമ്മുടെ കവി ദൂരേക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും മനോഹരമായൊരു കാഴ്ച കാണുന്നു. അപ്പോൾ കവി പറയും, വ്യസനിക്കുകയാണ്, അയ്യോ ഈ മനോഹരമായ കാഴ്ച കാണാൻ നീ എൻ്റെ അടുത്തില്ലല്ലോ. അങ്ങനത്തെ ഒരു വിരഹമുണ്ട്. അപ്പോൾ അതായത് പ്രണയമാണ്, പക്ഷേ ഇപ്പം എന്താ പറയുക, പ്രണയിനി അടുത്തില്ല. അപ്പോൾ അതിനെ പറ്റിയുള്ള കവിതകളാണ് കംപ്ലീറ്റ്. എല്ലാം വളരെ ചുരുങ്ങിയ 5-6 വരികളിൽ ഇത് ഉണ്ട്. അപ്പോൾ അത് തന്നെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ബൈലിംഗ്വൽ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് പ്രണയദേശം കവിതകളുടെ കളക്ഷൻ, ടി പി രാജീവൻ. അടുത്തതായിട്ടെന്ന് പറയുന്നത് 100 കവിതകളുടെ ഒരു മറ്റൊരു കളക്ഷൻ കൂടിയാണ്. അത് ചെമ്പരത്തി. ചെമ്പരത്തി എന്നാണ് ബുക്കിൻ്റെ പേര്. ഇതെന്ന് പറയുന്നത് 100 കവിതകൾ എഴുതിയിരിക്കുന്നത് 100 വ്യക്തികളാണ്. അതായത് 100 സ്ത്രീകൾ എഴുതിയ കവിതകളുടെ കളക്ഷനാണ് ചെമ്പരത്തി. അപ്പോൾ ഇതിനകത്ത് അടിക്കുറിപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് ആണുങ്ങൾക്കായി 100 പെണ്ണുങ്ങളുടെ പ്രണയ കവിതകൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ വായിച്ചപ്പോൾ ഇതിനകത്ത് പ്രണയ കവിതകളെക്കാൾ ഉപരി എല്ലാ ടോപ്പിക്കിലും കവിതകൾ സ്ത്രീകൾ എഴുതിയിട്ടുണ്ട്. 100 സ്ത്രീകൾ 100 കവിതകൾ. ഇതാണ് എൻ്റെ മെയിൻ. എഡിറ്റ് ചെയ്തിട്ടുള്ളത് ധനേഷ് കൃഷ്ണയും സോണി ജോസഫുമാണ്. ഇതെല്ലാം തന്നെ എന്തു പറയുന്നത്, ഞാൻ സാധാരണ പറയാറുണ്ട് ഈ കവിതകൾ വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് എനിക്കില്ല എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിൽ പെടുന്ന കവിതകളാണ് കംപ്ലീറ്റ്. ഒരു കവിത പോലും എനിക്ക് വായിച്ചിട്ട് മനസ്സിലായിട്ടുള്ള എല്ലാം ഒരുമാതിരി എന്താ പറയുന്നത് നമുക്കറിയാമല്ലോ, കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ എഴുതിയിരിക്കുന്ന കവിതകളാണ് എല്ലാം, മിക്കവാറും കവിതകളെല്ലാം തന്നെ. പക്ഷേ എന്തു പറയുന്നത്, ഇത് വായിച്ചതിൽ നിന്ന് എനിക്കെല്ലാം ഒരു എൻ്റെ സബ്ജക്റ്റീവ് ഫീലിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ആവറേജ് കവിതകളാണ് മിക്കവാറുള്ളതെല്ലാം. ആവറേജ് അബോ ആവറേജ് ലെവലിലുള്ള കവിതകളാണ്. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാനൊന്നും ഇല്ല. അതേസമയം പ്രണയദശകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ബുക്കാണെന്ന് പറയുക. ഇത് എന്താ പറയുക, ആവറേജ് അബോ ആവറേജ് കവിതകളാണെല്ലാം. 100 സ്ത്രീകൾ 100 കവിതകൾ. പ്രണയം തന്നെ, പ്രണയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രണയിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു ലവ് ലെറ്ററൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ സിനിമാ പാട്ടുകളിൽ പ്രണയഗാനങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളെ വർണ്ണിക്കുന്ന രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട്. അതൊന്നും അല്ല ഇതിനകത്ത്. ഇതിനകത്തെന്ന് പറയുന്നത് പുരുഷന്മാർ, അതിൽ ഒന്ന് വളരെ കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ കറക്റ്റ് പ്രണയ കവിതകൾ എന്ന് പറയാനുള്ളത്. ബാക്കിയെല്ലാം വിരഹം, പിന്നെ ആണുങ്ങളുടെ എന്തു പറഞ്ഞ സ്ഥലത്തു നിന്ന് എന്തു പറഞ്ഞ കിട്ടിയ ദ്രോഹങ്ങളെ പറ്റിയുള്ള കവിതകൾ, അല്ലെങ്കിൽ ആണുങ്ങൾ എന്തു പറഞ്ഞ പ്രണയിച്ച് വഞ്ചിച്ചതിനെ പറ്റിയുള്ള കവിതകൾ, പിന്നെ ഒരെണ്ണം ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു കവിതയുണ്ട്, അത് ഭർത്താവ് തല്ലുന്നു ഇടിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കവിത. അങ്ങനെ പ്രണയം എന്ന് പ്രണയ കവിതകൾ എന്ന് പറയാവുന്നത് വളരെ ചുരുക്കമേ ഉള്ളൂ. പിന്നെ ഫേമസ് ആയിട്ടുള്ള എനിക്ക് പേഴ്സണലി അറിയാവുന്ന 3 ആൾക്കാരെന്ന് പറഞ്ഞാൽ, ഒന്ന് കാവ്യ മാധവൻ സിനിമ നടിയായിട്ടുള്ള, പിന്നെ സരയു, പിന്നെ സന്ധി ബി എ സന്ധി ഐ പി എസ്. അങ്ങനെ ഈ 3 പേര് ഇതിനകത്ത് ആയിട്ടുണ്ട്. അവരെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ. അതുകൂടാതെ ഇതിനകത്ത് ഫേസ്ബുക്കിലും മറ്റൊക്കെ എഴുതുന്ന ആൾക്കാരാണ് ഇതിൽ കൂടുതലുള്ളതെന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന വ്യക്തികളൊക്കെ തന്നെയായിരിക്കും ഇതിനകത്തുള്ളത്. എനിക്കൊരു ആവറേജ് എബോ ആവറേജ് ഫീൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വായിച്ചിട്ട് മനസ്സിലാവുന്ന കവിതകൾ വളരെ കുറവാണ്. പിന്നെ വായിച്ച ഒരു ബുക്ക് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ്, നീൽ ഗെയ്മാൻ്റെ ഫ്രജൈൽ തിങ്സ്. ഈ ബുക്കിനെ പറ്റി ഒറ്റ വാക്കി പറയുവാണെങ്കിൽ ഇത് ടി ഡി എസ് എന്നാണ് ഞാൻ പറയൂ. ടി ഡി എസ് എന്ന് വെച്ചാൽ വായിച്ച് മനുഷ്യൻ്റെ അടപ്പളവിയൊരു ബുക്ക്. അതായത് ഈ ബുക്കിനെ കഥ പറയുവാണെങ്കിൽ, ഈ ബുക്ക് ഞാൻ 2021 ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയ സമയത്ത്, 2022 ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയ സമയത്ത് ഞാനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് കുറേ പുസ്തകങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്താ പറയുക, ബുക്കായി ബ്രിങ്സ് ടു ദ മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ആ അതിലുള്ള ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ്. അതിനകത്ത് 1-2 നോവൽസും പിന്നെ ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ മാത്രമേ ഞാൻ കൊണ്ടുപോകൂ. അതാണ്. അപ്പോൾ ഞാനോർത്ത് നീൽ ഗെയ്മാൻ എന്ന് പറയുന്നൊരു പൾപ്പ് ഫിക്ഷൻ ഫാൻറ്റസി ജോണറയിൽ എഴുതുന്ന ഒരാളാണ്, പോപ്പുലർ ഫിക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വായിക്കാനുള്ള എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് കുറേ ഷോർട്ട് സ്റ്റോറിയും വായിക്കാം, ഫാൻറ്റസി ഉള്ളതുപോലെ വായിച്ചാൽ. അങ്ങനെ 2021 ഞാൻ അവിടെ ചെന്നു, ഗൾഫിൽ പോയി. പിന്നെ അന്ന് ആ സമയത്ത് കൊറോണ ആയതുകൊണ്ട് ക്വാറന്റൈനിൽ ഇരിക്കണമായിരുന്നു. അപ്പോൾ ക്വാറന്റൈനിൽ 2 ദിവസം ഇരുന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ക്വാറന്റൈനിൽ ഇരുന്നപ്പം ഞാൻ കൊണ്ടുപോയ പുസ്തകങ്ങളിൽ ആദ്യം വായന തുടങ്ങിയ ബുക്ക്, അതായത് ഗൾഫിൽ ചെന്ന് ആദ്യം വായന തുടങ്ങിയ ബുക്കാണ്.
ഏകദേശം 2 വർഷമായിട്ട് ഇത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഷോർട്ട് സ്റ്റോറികളാണെങ്കിലും വായിച്ചാലും വായിച്ചാലും തീരാത്ത രീതിയിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫാൻറ്റസിയാണ്. പിന്നെ ഇതിനകത്ത് ഒരു 5-6 കവിതകളുണ്ട്. അതും വായിച്ചാൽ ഒന്നും മനസ്സിലാവത്തില്ല. കവിതകൾ കഥകളെല്ലാം തന്നെ വളരെ വളരെ എന്താ പറയുക, വളരെ വിരസമാണെന്ന് തന്നെ പറയാം. നമുക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാവത്തില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഇതിനകത്തെല്ലാം ഒരു ഫാൻറ്റസി എലിമെൻ്റ് ഉണ്ട്. പക്ഷേ ആൾറെഡി പ്രയർ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, ഇപ്പോൾ അതൊരു ഫോക്ക്ലോർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നാടോടി കഥ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സിൻഡ്രല്ല ടൈപ്പ് പഴയ ടൈപ്പ് കഥ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എഴുതി ഫേമസ് ആയിട്ടുള്ള ഷെർലക് ഹോംസിൻ്റെ കഥ, അങ്ങനെ ആൾറെഡി ഫേമസ് ആയിട്ടുള്ള കഥകളെ എടുത്തിട്ട് അതിനെ എടുത്ത് ഒരു ചെറിയൊരു ടോർക്കൊക്കെ കൊടുത്തിട്ട് അതിനകത്തൊരു ഫാൻറ്റസി എലിമെൻ്റ് ഇട്ട് ഒന്ന് റീ ഇതായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പ്രയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയാമെങ്കിൽ, ഇപ്പം നങ്ങേലിയുടെ കഥയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാകുമ്പോൾ നങ്ങേലിയുടെ കഥയോ കല്യങ്കാട്ട് നീലിയോ കടവനത്ത് കത്തനാരോ കായംകുളം കൊച്ചിനോ അങ്ങനെയൊക്കെ ഉള്ള കഥകൾ എടുത്തിട്ട് അതിനകത്തൊരു ഫാൻറ്റസി എലിമെൻറ്റും കൂടെ ചേർക്കുകയാണ്. ഏലിയൻസ് വരുന്നെന്നോ അല്ലെങ്കിൽ ഇവർ ഉപയോഗിച്ചത് എന്തെങ്കിലും എന്താ പറയുക ഫാൻറ്റസി എലിമെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആ കഥയിൽ ചേർത്തിട്ട് അതിനെ ഒന്ന് പൊലിപ്പിക്കുമല്ലോ. അതിനെ പൊലിപ്പിക്കുന്ന രീതിയിലുള്ള ആ രീതിയിലാണ് ഇദ്ദേഹം ഒരു ചെറിയ എന്താ പറയുക ചെറിയൊരു വ്യത്യസ്തമായ വീക്ഷണിലൂടെ നോക്കിക്കാണാനൊക്കെ ആയിരുന്നു പല പല കാര്യങ്ങളായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് സംഭവം നമുക്ക് എനിക്ക് വായിച്ചിട്ട് ഭയങ്കര എന്താ പറയുക മെനക്കേടായിരുന്നു വായിച്ചു തീർക്കാനായിട്ട്. ഞാൻ വളരെ വളരെ കഷ്ടപ്പെട്ട് വായിച്ചു തീർത്ത ബുക്കാണ്. ഞാൻ ഒരിക്കലും ആർക്കും ഈ പേഴ്സണലി ഞാൻ ഈ പർട്ടിക്കുലർ ബുക്ക് നീൽ ഗെയ്മാൻ്റെ ആർക്ക് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഞാൻ തന്നെ ഇത് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ 2022 തന്നെയുള്ള റീഡിങ്ങിൽ ഇത് ഇടണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പല സമയത്തായിട്ട് വായിക്കും. വായിക്കുമ്പോൾ ഒരു കഥ വായിക്കുമ്പോൾ തന്നെ ഒരു നോവൽ വായിക്കാനുള്ള സമയം പോയി കിട്ടും. അത്രയ്ക്ക് തുറന്ന് സ്ലോ ആകുമ്പോൾ ഞാൻ പതുക്കെ അത് അടച്ച് വെച്ചിട്ട് അടുത്ത ഏതെങ്കിലും ബുക്ക് എടുത്ത് വെച്ച് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന ബുക്ക് എടുത്ത് വെച്ച് വായിക്കും. പിന്നെ വീണ്ടും വേറൊരു എന്താ പറയുക കുറച്ച് കഴിയുമ്പോൾ എനിക്ക് എന്താ ഡിസംബർ ആയല്ലോ, ഈ വർഷത്തെ റീഡിങ് ചലഞ്ച് ഇതും കൂടെ അങ്ങ് ചേർത്തേക്കാം എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഇതും ഇപ്രാവശ്യം ഞാൻ വന്നിട്ടിരുന്നു. ഇത് വായിക്കുക എടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചു വായിച്ച് 3-4 കഥയും കണ്ടാണ് പിന്നെ ബാക്കിയുണ്ടായിരുന്നത്. 4 എണ്ണം വായിച്ച് ഒരു 3 എണ്ണം വായിച്ചപ്പോൾ തന്നെ ഞാൻ ഓർത്ത് ഇത് മടക്കി വെക്കാം, ഇനി അടുത്ത വർഷം വായിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്ത് ഇനി അടുത്ത വർഷം ഇത് ആര് വായിക്കേ, അടുത്ത വർഷം ഇത് ഈ വർഷം അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ച് ഞാൻ വളരെ വളരെ കഷ്ടപ്പെട്ട് പാടുപെട്ട് തീർത്ത ബുക്കാണ്. ഞാൻ പേഴ്സണലി ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. അടുത്തതെന്ന് പറയുന്നത് കിൽജോയി ആണ്. ഇത് ഹോളി ജാക്സൻ്റെ ദ ഗേൾസ് എ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ എന്ന് പറയുന്ന, ഞാൻ കഴിഞ്ഞ വർഷം റിവ്യൂ ചെയ്ത വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് സീരീസിൻ്റെ, അതായത് ട്രിലജിയുടെ പ്രീക്വലാണ് ഇത്. പ്രീക്വൽ എന്ന് പറഞ്ഞാൽ ആ ട്രിലജിയിലുള്ള ഒരു പിപ്പ ഫിറ്റ്സ് അമോബി എന്ന് പറയുന്ന നായികയാണ് എ ഗുഡ് ഗേൾസ് ഗേ ടു മർഡറിലെ നായിക. അപ്പോൾ ആ നായികയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടാണ് ആ 3 നോവലുകൾ ട്രിലജി ഉള്ളത്. അപ്പോൾ അതിൻ്റെ അതേ നായികയുടെ അതിനു മുമ്പ് ആ കഥയ്ക്ക് മുമ്പ് നടന്നൊരു സംഭവം എന്ന രീതിയിൽ ഒരു കിൽജോയ് എന്ന് പറയുന്ന ഒരു പ്രീക്വലാണിത്. ഇതെന്ന് പറയുന്നത് ആ കഥ നടക്കുന്നതിൻ്റെ മുമ്പത്തെ ഒരു 1-2 മാസം മുമ്പ് ഇവരെല്ലാവരും ഈ കൂട്ടുകാരെല്ലാം കൂടെ കളിക്കുന്ന ഒരു കളി പോലെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ക്ലൂ എന്ന് പറഞ്ഞിട്ടൊരു കളിയുണ്ട്. നമ്മൾ ഈ ക്ലൂ എന്ന് പറയുന്ന സിനിമയൊക്കെ ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഗെയിം ഒരാൾ ഡിസൈൻ ചെയ്ത ഗെയിമാണ്. അപ്പോൾ നമ്മൾ ഒരു കൂട്ടുകാരെല്ലാം കൂടെ ഒരിടത്ത് കൂട്ടിയിരുന്നിട്ട് നമുക്കൊരു ഓരോ പാംലെറ്റ് കിട്ടും. ആ പാംലെറ്റിനകത്ത് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്നിട്ട് ഒരാൾ മരിച്ചതായിട്ട് സങ്കല്പിക്കും. അപ്പോൾ എന്നിട്ട് അയാളുടെ അമ്മ, അച്ഛൻ, ചേട്ടൻ, അനിയൻ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടേഴ്സ് കൊടുക്കും. അപ്പോൾ അവരോരോ പാംലെറ്റിൽ എന്താണെന്ന് വേറൊരാൾക്ക് അറിയത്തില്ല. അപ്പോൾ എന്താ പറയുക അവരവരുടെ പാംലെറ്റ് തുറന്നിട്ട് ചിലപ്പോൾ അതിനകത്ത് നിങ്ങളാണ് കൊലയാളി എന്ന് അതിനകത്ത് തന്നെ എഴുതിയിരിക്കും. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്നിട്ട് പറയും നീ ആരെന്ത് ചോദിച്ചാലും നീയാണെന്ന് സമ്മതിക്കരുത്, വേറൊരാടുത്ത് പറയും നീ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നീ കണ്ടുപിടി. അപ്പം ബാക്കിയുള്ളവർ ആരാണ് ഇതിലെ കൊലയാളി എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഗെയിമാണിത്. അപ്പോൾ ആ ഗെയിമിനെ ബേസ് ചെയ്ത് എന്ത് പറഞ്ഞാൽ അതിൻ്റെ ഒരു സാങ്കല്പികമായിട്ടുള്ള ആ ഗെയിമാണ് കംപ്ലീറ്റ്. ആ ഈ പിപ്പ ഫിസ് അമോബിയും പിന്നെ എ ഗുഡ് ഗേൾസ് ഗേൾ ടു മഡർ എന്ന് പറയുന്ന ബുക്കിൽ വരുന്ന ട്രിലോജിയിൽ വരുന്ന എല്ലാ ക്യാരക്ടേഴ്സും എന്താ പറയുക ഒരു വീട്ടിൽ കൂടിയിട്ട് അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് കളിക്കുന്ന ഒരു കളിയായിട്ടാണ് ഇതിനകത്ത് ഭാഗം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താ പറയുക വളരെ വളരെ സിമ്പിൾ, വളരെ വളരെ എന്താ പറയുക ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. അതായത് പിള്ളേരെല്ലാം കൂടെ നിന്ന് കളിക്കുന്നു. അപ്പോൾ കളി ആൾറെഡി ഇപ്പോൾ കളിയിൽ തന്നെ ഉണ്ട് എന്താണ് ഉത്തരവെന്നൊക്കെ. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ ക്ലൈമാക്സ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി നമ്മുടെ ഹോളി ജാക്സൺ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എബോ ആവറേജ് ബുക്കാണ്. പക്ഷേ സിമ്പിൾ റീഡാണ്, വളരെ ചെറിയ ബുക്കാണ് ഇത്. എന്താ പറയുക ഇതിനകത്ത് വല്ല എന്താ പറയുക ഒരു 100 പേജ് താഴെയൊക്കെ ഉള്ളൂ മെറ്റീരിയൽ, 139 പേജോ അങ്ങനെ എന്തോ ഉണ്ട്. പക്ഷേ അവരത് പ്രിൻ്റൊക്കെ ചെയ്ത് വലുതാക്കൊക്കെ അച്ചടിച്ച് ഒരുവിധം 139 ആക്കിയിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇത് വളരെ ചെറിയൊരു ബുക്കാണ്, നിസ്സാരമായിട്ട് വായിച്ചു തീർക്കാം. പക്ഷേ അത് എനിക്കൊന്ന് എ ഗുഡ് ഗേൾസ് ഗേൾ ടു മർഡർ എന്നുള്ള ആ ബുക്ക് വായിച്ചിട്ടുള്ള ആ സീരീസ് വായിച്ചിട്ടുള്ളവർക്കായിരിക്കും കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക. കാര്യം അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക ഒരു 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 എന്താ പറയുക ഒരു 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 പഞ്ചും ഇല്ലാത്തൊരു കഥയാണ്. ഒരു ഒന്നുമില്ല ഇതിനകത്ത്, ജസ്റ്റ് പിള്ളേർ കുത്തിയിരുന്ന് ഒരു കളി കളിക്കുന്നു. അപ്പോൾ ആ കളിയുടെ അവസാനം
ആരാണ് കൊലയാളി എന്നൊക്കെ നേരത്തെ ആ ബുക്ക് പാംലറ്റിലുണ്ട്. പക്ഷേ അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ചേർക്കേണ്ട ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ എന്നാലും ഒരു എബോ ആവറേജ് നിലവാരത്തിലേക്ക് ഈ ബുക്കിനെ ഉയർത്താനായിട്ട് ഹോളി ജാക്സന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എ ഗുഡ് ഗേൾസ് ഗേൾ ടു മർഡർ വായിച്ച് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അതേ ക്യാരക്ടറിൻ്റെ ഒരു പ്രീക്വൽ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് തന്നെയാണ് ഹോളി ജാക്സൺ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ എന്താ പറഞ്ഞാൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ എന്താ പറഞ്ഞാൽ എന്തെങ്കിലും ഭയങ്കര എ ഗുഡ് ഗേൾസ് ഗേൾ ടു മർഡറുമായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ബുക്ക് അടുത്തതായിട്ട് വായിച്ചു തീർത്ത പുസ്തകം എന്ന് പറയുന്നത് ഡോക്ടർ ദൈവമല്ല, ഡോക്ടർ ഖദീജ മുംതാസിൻ്റെ വൈദ്യാനുഭവങ്ങൾ. അപ്പോൾ ഡോക്ടർ ഖദീജ മുംതാസ് ഒരു ഗൈനക്കോളജിസ്റ്റാണ്, ഡോക്ടറാണ്, സാഹിത്യകാരിയാണ്. അപ്പോൾ അവരുടെ വൈദ്യാനുഭവങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. ഇതൊരു വളരെയധികം വളരെ നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ബുക്കാണ്. മെമ്മോയ്സ് ആണ്, ഓരോരോ എസ്സകളായിട്ട് അവരുടെ അടുത്ത് വന്നിട്ടുള്ള പേഷ്യൻസിനെ പറ്റിയും അവർ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിലുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയും പിന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയും അത് പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള കുറേ അവരുടെ പേഴ്സണൽ ഒബ്സർവേഷൻസും മറ്റുമൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വളരെ നന്നായിട്ട് എഴുതപ്പെട്ടുള്ള പുസ്തകമാണ്. എന്താ പറഞ്ഞാൽ നമുക്ക് വായിച്ച് നഷ്ടമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അനുഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടത് പേഷ്യൻസ് ആണ്. അവർ ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവരടുത്ത് വരുന്ന പേഷ്യൻസ് എല്ലാം സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളും മറ്റുമൊക്കെയാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അവരുടെ അടുത്ത പേഷ്യൻസ് അവരോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ അത് വെച്ചിട്ട് സ്ത്രീകൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പ്രയാസങ്ങളൊക്കെ അവരെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെമ്മോയറാണ് ഞാൻ പറയുമല്ലോ, നമുക്കങ്ങനെ എക്സ്ട്രാ ഓർഡിനറി അനുഭവങ്ങളല്ല. ഒരു ഡോക്ടറിൻ്റെ ജീവിതത്തിൽ സാധാരണ നമ്മൾ എന്തൊക്കെയാണോ ഇതിനകത്ത് ഈ ബുക്ക് എടുക്കുക വായിക്കാൻ എടുക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ മനസ്സിലുള്ള പ്രതീക്ഷകൾ അതൊക്കെ തന്നെയാണ് ഈ ബുക്കിലുള്ളത്. പ്ലസ് ഇത് വളരെ നന്നായിട്ട് വായിച്ചിരിക്കാവുന്ന ബുക്കാണ്, എബോ ആവറേജ് ബുക്ക് തന്നെയാണ്. മെമ്മോയറാണ്, അവരുടെ അടുത്തുനിന്നുള്ള പേഷ്യൻസും അവരുടെ അവർ പ്രവർത്തിച്ചുള്ള സ്ഥാപനങ്ങളും സഹപ്രവർത്തകരും അതിനെ പിന്നെ പൊതുവെ സമൂഹത്തെ പറ്റിയുള്ള റിഫ്ലക്ഷൻസും ആണ് ഇതിനകത്തുള്ളത്. ഡോക്ടർ ദൈവമല്ല. അടുത്തായിട്ട് വായിച്ചത് ബി ഇക്ബാൽ, ഡോക്ടർ ബി ഇക്ബാലിൻ്റെ പുസ്തക സഞ്ചി. അപ്പോൾ ഡോക്ടർ ബി ഇക്ബാൽ ഒരു ന്യൂറോളജിസ്റ്റാണ്, ന്യൂറോ സർജനാണ്. അതുകൂടാതെ അദ്ദേഹം പുസ്തകങ്ങളെ പറ്റി എപ്പോഴും എഴുതുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് പുസ്തക സഞ്ചി. എന്താ പറഞ്ഞാൽ ഇദ്ദേഹം പുസ്തകങ്ങൾ വായിച്ച് റിവ്യൂ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തക സഞ്ചി എന്നുള്ള ബുക്ക് എന്ന് പറയുന്ന പുസ്തകങ്ങളുടെ ഒരു റീഡിംഗ് ലിസ്റ്റാണ് മെയിനായിട്ട്. അത് ഓരോ 10-25 ചാപ്റ്റർ ഉണ്ട്. ഓരോ ചാപ്റ്ററിലും ഓരോ ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കിൽ ഒരു 10-15 ബുക്ക് അല്ലെങ്കിൽ 25 ബുക്ക് 6 ബുക്ക് ഇതിൻ്റെ ഒരു ലിസ്റ്റായിട്ട് കൊടുക്കും. എന്നിട്ട് ഓരോ ബുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡാർവിൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എവല്യൂഷനെ പറ്റി ഇറങ്ങിയപ്പെട്ടുള്ള പുസ്തകങ്ങളെല്ലാം കൂടെ ഒന്നിച്ചറിയപ്പെടുന്ന ഡാർവിൻ ഇൻഡസ്ട്രി. അപ്പോൾ ആ ഡാർവിൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെന്നും ആ ഈ കുറേ പുസ്തകങ്ങൾ ആ ഒരു സീരീസിൽ ഇറങ്ങിയിട്ടുണ്ടെന്നും അതിലെ എന്ത് പ്രമുഖമായ പുസ്തകങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടൊരു 5-6 ബുക്കിൻ്റെ പേരും അതിനകത്തെ ആ ബുക്കുകളുടെ ഒരു രത്ന ചുരുക്കമാണ് ഓരോ എസ്സേയിലും ഉള്ളത്. അങ്ങനെ പല വിഷയങ്ങളിലെടുത്തിട്ട് പല പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പം ഓവറോൾ ബുക്ക് ഓൺ ബുക്ക് കാറ്റഗറിയാണ്, ഒറ്റവാക്കി പറയുകയാണെങ്കിൽ റീഡിംഗ് ലിസ്റ്റിൻ്റെ കളക്ഷനാണ്. പ്ലസ് ഓരോ അവർ ഏത് ബുക്ക് ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാ രത്ന ചുരുക്കവും ചെറിയ ചെറിയ ഓരോ പാരഗ്രാഫ് 2 പാരഗ്രാഫിൻ്റെ ചെറിയ ചെറിയ രത്ന ചുരുക്കവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, പുസ്തകപ്രേമികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ബുക്കാണ്, കാരണം ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തും. അടുത്തായിട്ട് വായിച്ചു തീർത്തത് ദ വേർഡ്സ് യു ഷുഡ് നോ ടു സൗണ്ട് സ്മാർട്ട് ബൈ റോബർട്ട് WBLE. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തുവാണ് പറയുന്നത് ഒരു എന്താ പറഞ്ഞാൽ വാക്ക് അർത്ഥം വേറെ ഒന്നും ഇല്ല ഇതിനകത്ത്, വാക്ക് അർത്ഥം. അപ്പോൾ അങ്ങനെ 1200 വാക്കുകളുടെ വാക്കും അർത്ഥമാണ്. ഇത് പുള്ളി ഒരു 1200 വാക്ക് സെലക്ട് ചെയ്ത് ഒരു ബുക്കായിട്ട് അങ്ങ് ഇറക്കി. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാ വാക്കിൻ്റെ അർത്ഥമുണ്ട്. അത് തന്നെ എന്താ പറയുക, നല്ലതെന്നോ തീച്ചതെന്നോ പറയാൻ പറ്റത്തില്ല. പിന്നെ ഒക്കാബിലറി ബിൽഡ് ചെയ്യാനുള്ളവർക്ക് അത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും അതിൽ നിന്ന് പഠിച്ച് ഞാൻ. അടുത്തായിട്ടുള്ളത് മാസ്റ്ററി ബൈ റോബർട്ട് ഗ്രീൻ ആണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റൈറ്ററാണ് റോബർട്ട് ഗ്രീൻ. ഇതിൻ്റെ മാസ്റ്ററി എന്ന് പറയുന്നത് ശരിക്കും ഒരു സെൽഫ് ഹെൽപ്പ് ബുക്ക് പോലെയാണ്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് മറ്റ് സെൽഫ് ഹെൽപ്പ് ബുക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇദ്ദേഹം മാസ്റ്ററി എന്ന് പറയുന്ന ഒരു സാധനമാണ് നമുക്ക് വേണ്ടത്. അത് ലോങ് ടേം അച്ചീവ്മെൻ്റ് ആണ്. അതായത് ഇപ്പോൾ ഒരു നമ്മളൊരു 30 വർഷമൊക്കെ എടുത്തിട്ടാണ് ഒരു ഫീൽഡിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു ഇത്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സെൽഫ് ഹെൽപ്പ് ബുക്ക് ചെയ്യുമ്പോൾ രാവിലെ എഴുന്നേക്ക് പരിശ്രമം ഇപ്പം വിജയിക്കാം, നമുക്ക് ഇപ്പം വിജയിക്കുക എന്ന് പറയുന്നതിന് പകരം ഇദ്ദേഹം പറയുന്നത് മാസ്റ്ററിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആ മാസ്റ്ററി എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ കൊച്ചുനാളെ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിരുചി എന്ന് കണ്ടെത്തി ആ ഫീൽഡിൽ. അത് ചിലപ്പോൾ ഇപ്പോൾ ആർട്ട് പടം വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 100 ഇപ്പോൾ സിനിമയിൽ ആർട്ട് ചെയ്യാം, സംവിധാനം ചെയ്യാം, പടം വരയ്ക്കാം, പിന്നെന്താണ് എന്താ പറഞ്ഞാൽ ഈ ഗ്രാഫിക് ഡിസൈൻ ചെയ്യാം, വീഡിയോ ഗെയിമിൻ്റെ ഡിസൈൻ ചെയ്യാം, അങ്ങനെ എന്തെല്ലാം അത് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കുട്ടിക്കാലത്തെ അഭിരുചി എന്ന് വെച്ചാൽ അതിൽ അത് ഏതാണെന്ന് കണ്ടെത്തി ആ ഫീൽഡിൽ, പിന്നെ ആ ഫീൽഡിൽ ഇറങ്ങി 10-30 അതേന്നും പറഞ്ഞ് നടന്ന് അങ്ങനെ നിങ്ങളൊരു ഒരു 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 മാസ്റ്ററാവും. അങ്ങനെ അതാണ് പുള്ളി പറഞ്ഞത്, അങ്ങനെ മാസ്റ്ററാവുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ പിന്നെ ഒരുപാട് ആൾക്കാരുടെ എക്സാമ്പിൾസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് മാസ്റ്ററി.
പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മാസ്റ്ററിക്കാണ് ഇമ്പോർട്ടൻസ് പൈസയ്ക്ക് അല്ലെങ്കിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നതുകൊണ്ട് ഒരുപാട് നാൾ നിങ്ങൾ ഒരു 8 വർഷം അപ്രന്റീസ് ആയിട്ട് ജോലി ചെയ്യണം, അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ, അതായത് ഒരു ഫീ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിനിമാ സംവിധാനം ആവണമെങ്കിൽ നിങ്ങളൊരു അസോസിയേറ്റ് ഡയറക്ടറോ അല്ലെങ്കിൽ എന്താ പറയുക അസിസ്റ്റന്റ് ഡയറക്ടറോ ആയിട്ടോ ഈ വളരെ ചെറിയ പൈസ വാങ്ങിച്ച് വർഷങ്ങളോളം പല വളരെ നല്ല ആർട്ടിസ്റ്റ് എന്താ പറയുക സംവിധായകരുടെ കീഴിൽ പ്രവർത്തിച്ച് അങ്ങനെയൊക്കെ, അതായത് നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ ആവേണ്ടത് ആ ഫീൽഡിൽ നിങ്ങൾ 8 വർഷം അപ്രന്റീസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പൈസ നോക്കരുത്, മാസ്റ്ററി ചെയ്യാനുള്ള ഒരു 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 എന്താ പറയുക ഒരു അഭിവാജ്യ ഘടകമാണ് അപ്രന്റീസിപ്പ് അങ്ങനെയൊക്കെയുള്ള, അതായത് പൈസയേക്കാൾ ഉപരി മാസ്റ്ററി എന്നതിനാണ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. പൈസ നേടുക എന്നുള്ളതല്ല, നിങ്ങളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അതിൽ ഏറ്റവും ബ്രില്ലിയൻ്റ് ആവുക എന്നുള്ളതാണ് പുള്ളി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 2 പെയിൻ പോയിന്റ്. അതുകൂടാതെ ആ ഈ 2 മെയിൻ പോയിന്റുകൾ, അതായത് ലോങ് ടേം ആണ് അല്ലാതെ ഷോർട്ട് ടേമിലൊന്നും നടക്കത്തില്ല, പൈസയല്ല മാസ്റ്ററിയിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള 2 വ്യത്യസ്തമായ പോയിന്റുകൾ അവതരിപ്പിക്കുന്നതല്ലാതെ എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി സാധാരണ സെൽഫ് ഹെൽപ്പ് പോലെ തന്നെ. അത് ഇതിനകത്ത് ഇദ്ദേഹം മാസ്റ്ററി ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനകത്ത് അദ്ദേഹം ഒരുപാട് ആൾക്കാരുടെ എക്സാമ്പിൾസ് ആൽബർട്ട് ഐൻസ്റ്റീൻ, ഡാർവിൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും, അതെല്ലാം ചെറിയ പിക്കിംഗ് ആണ്, സർവൈവർ ബയാസ്നേ പറയാൻ പറ്റും. അത് ഇങ്ങനെ ഓരോരോ അദ്ദേഹം ഒരു ഐഡിയ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയയ്ക്ക് യോജിച്ച ആൾക്കാരെ എല്ലാം പറക്കി ഇതിനകത്ത് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പാക സാധാ സെൽഫ് ഹെൽപ്പ് പോലെ ബുക്ക് പോലെ തന്നെ. എന്നാലും മാസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു ഒരു ഇതിനോട് നമ്മളെല്ലാവരും യോജിച്ചേ പറ്റൂ. ഏതൊരാളാണെങ്കിലും വളരെ അധികം വർഷം ഒരു ഫീൽഡിൽ നിന്നിട്ടാണ് അദ്ദേഹം എന്താ പറയുക അതിനകത്ത് ഒരു വലിയ വിദഗ്ധനായിട്ട് മാറത്തുള്ളൂ. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ഒരു 20 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഒരു ഒരു എന്താ പറയുക ഒരു ഇപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പം പറഞ്ഞ ക്വിക്കായിട്ട് ഫേമസ് ആവുമല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ക്വിക്കായിട്ട് ഫേമസ് ആകുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരും അയ്യോ നമ്മൾ എന്തെങ്കിലും ചെയ്തെന്തെങ്കിലും ഫേമസ് ആവണമല്ലോ എന്ന് ചിന്തിക്കും കൊച്ച് കുട്ടി പിള്ളേർ സെറ്റുകളൊക്കെ. അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു നേരത്തെ ഒരു മാർഗനിർദ്ദേശം എന്നതുപോലെ വേണമെങ്കിൽ ഈ ബുക്ക് 10-20 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്കാണെങ്കിൽ അവർക്ക് അത് കാരണം നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിയുന്നതോടുകൂടി നമ്മുടെ കരിയർ ഓൾമോസ്റ്റ് ഡിറ്റർമൈൻഡ് ആയി. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലസ് ടു എന്തെടുക്കുന്നോ അതനുസരിച്ചാണ് പിന്നെ നമ്മുടെ പ്രൊഫഷണൽ കോഴ്സും മറ്റുമൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ നേരത്തെ വായിക്കുന്നതായിരിക്കും നല്ലത്, ഒരു ലോങ് ടേം ആയിട്ട് നമ്മൾ ചിന്തിക്കണമെന്നുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടി. അതല്ലാതെ ഉള്ളവർക്ക് മിക്കവാറുള്ളവർക്കൊക്കെ ഇത് അറിയാം എന്താ പറയുക വലിയ ആൾക്കാർക്കൊക്കെ, പിന്നെ അവർ വായിച്ചിട്ടും കാര്യമില്ല കാരണം ഇതിനോടെ തന്നെ അവരൊരു ഫീൽഡിൽ കുറേ വർഷമായിട്ടായി കാണും. ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ എല്ലാവരും കുറേ വർഷമായിട്ട് ഒരു ഫീൽഡിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ അതിയിട്ടടിക്കുക എന്നുള്ളേ ഉള്ളൂ, അല്ലാതെ വേറെ പുതിയതിലോട്ട് മാറാൻ പറ്റത്തില്ല. പക്ഷേ അതേസമയം 20 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇത് ഏറ്റവും നല്ലത്, കാരണം അത് ലോങ് ടേം ആയിട്ട് ചിന്തിക്കാനും മാസ്റ്ററിയാണ് പൈസയേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ഇത് രണ്ടും സാധാരണ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, എന്നാലും ഈ ബുക്കൊക്കെ വായിക്കുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതല്ലാതെ ബാക്കി എന്താ പറയുക ഈ 2 പോയിന്റ് ഞാൻ പറഞ്ഞ 2 മെയിൻ പോയിന്റ് വെച്ച് ബാക്കിയെല്ലാം സാധാരണ ഒരു സെൽഫ് ഹെൽപ്പ് ബുക്ക് പോലെയൊക്കെ തന്നെ ഉള്ളൂ, കുഴപ്പമില്ല, ഒരു എബോ ആവറേജ് തന്നെയാണ്. പിന്നെ പൊതുവിൽ സെൽഫ് ഹെൽപ്പ് ബുക്കുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ഒരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണ് എന്താ പറയുക ഹൗ ടു ബിക്കം എ മില്യനെയർ അങ്ങനെയാണ് ഒരു ബുക്കിൻ്റെ പേരെന്ന് വെച്ചു. അപ്പം എങ്ങനെ നിങ്ങൾക്കൊരു കൊഡീഷൻ ഉണ്ടാവും അതാണ് ബുക്കിൻ്റെ ടൈറ്റിൽ. എന്നിട്ട് അവർ ആ ബുക്ക് എഴുതുന്ന ആൾ കുറേ ഐഡിയാസ് പറയുമ്പോൾ ഇങ്ങനെ 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 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊഡീഷൻ ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാസ്റ്ററിയുടെ ബുക്ക് വായിച്ചു, അല്ലെങ്കിൽ കൊഡീഷൻ ഉണ്ടാവേണ്ട എങ്ങനെയാണെന്നൊരു ബുക്ക് വായിച്ചു, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കുന്നത് എങ്ങനെയാണ് ഏറ്റവും എളുപ്പം പഠിക്കുന്നത് എന്നുള്ളത് ഒരു ബുക്ക് വായിച്ചു. അപ്പം ബുക്ക് വായിച്ചിട്ട് നമുക്ക് നല്ലതോ ചീത്തയോ എന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് കാര്യം എന്ന് വെച്ചാൽ, ഹൗ ടു ബിക്കം എ മില്യനെയർ എന്ന ബുക്ക് നല്ല ബുക്കാവുന്ന എപ്പോഴും ആ ബുക്ക് വായിച്ച് ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് അതിനകത്ത് പറയുമല്ലോ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മില്യനെയർ ആവാമെന്ന്, ആ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് നമ്മളൊരു മില്യനറായി. അപ്പോൾ ഒരു 10 വർഷം, അപ്പോൾ ബുക്ക് ഇപ്പം ഈ വർഷം വായിച്ചു, ഇനിയൊരു 10-20 വർഷം കഴിഞ്ഞ് ഞാൻ ബുക്കിലെ ഹൗ ടു ബിക്കം എ മില്യനെയറിലെ എല്ലാ പോയിൻറ്സും എടുത്ത് വെച്ച് വായിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്ത്, എന്നിട്ട് ഈ ബുക്ക് മാത്രം വായിച്ച് ഈ ബുക്കിലെ ഐഡിയാസ് മാത്രം ഫോളോ ചെയ്ത് ഞാനൊരു മില്യനറായ ആ സമയത്ത് എനിക്ക് പറയാം, ആ സുഹൃത്തുക്കളെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ അർത്ഥവത്തായതും ഗുണപരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാം. അല്ലാതെ നമ്മൾ വെറുതെ ബുക്ക് വായിച്ച് ഹൗ ടു ബിക്കം എ മില്യനെയർ എന്നുള്ള ബുക്ക് വായിച്ച് ഓക്കെ കൊള്ളാം നല്ലതോ ചീത്ത എങ്ങനെ പറയും, ഇത് ഈ ഐഡിയാസ് ആരെങ്കിലും ഉപയോഗിച്ച് അത് ആ ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഐഡിയാസ് അല്ലാതെ വേറെ ഒന്നും അല്ലാതെ ഈ ബുക്കിലെ ഐഡിയാസ് തന്നെ ഉപയോഗിച്ച് ഒരാൾ മില്യനെയർ ആകുമ്പോൾ മാത്രമേ ഈ ബുക്ക് പ്രയോജനമുള്ള ബുക്കാണെന്ന് പറയാൻ പറ്റും. അതുപോലെ മാസ്റ്ററിയും അതുപോലെ തന്നെ ഈ മാസ്റ്ററിൽ അദ്ദേഹം റോബർട്ട് ഗ്രീൻ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് നോക്കിയപ്പോൾ എല്ലാ സെൽഫ് ഹെൽപ്പ് ബുക്കിലും പറയുന്ന പോലെ ഉള്ളൂ, ഇത് നല്ലതോ ചീത്തയെന്ന് പറയണമെങ്കിൽ ആരെങ്കിലും ഈ ബുക്ക് വായിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന മാത്രം കൃത്യമായി അത് മാത്രം ഫോളോ ചെയ്ത് ഒരു മാസ്റ്റർ ആകുമ്പോൾ നമുക്ക് പറയാം ആ ഈ ബുക്ക് ആണ് ശരിക്കുമുള്ള ഒരു സംഭവമാണ്, ഇതിലെ പോയിന്റ്സ് ആണ് എല്ലാവരും ഫോളോ ചെയ്യേണ്ടതെന്ന്. അല്ലാതെ വെറുതെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഒരു ബുക്ക് വായിച്ചിട്ട് നല്ലതോ ചീത്തയെന്ന് പറയാൻ പറ്റത്തില്ല ഇങ്ങനത്തെ പർട്ടിക്കുലർ സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ. പക്ഷേ പിന്നെ ഒരു നമ്മൾ പറഞ്ഞല്ലോ ഒരു ജനറൽ ഐഡിയ, അതായത് ക്വിക്കായിട്ട് സക്സസ് ആവുന്നതല്ല നമ്മൾ നോക്കേണ്ടത്, ഒരു ലോങ് ടേം ആയിട്ടാണ് ചിന്തിക്കേണ്ടത്, എന്താ പറയുക സ്കിൽ ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ള ഒരു
ജനറൽ പോയിൻ്റാണ് റോബർട്ട് ഗ്രീൻ ഈ ബുക്കിൽ പറയുന്നത്. അത് അത് ഈ ബുക്ക് വായിച്ച് എന്തെങ്കിലും മറിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ, അത് മറിക്കാൻ മറിക്കായിരിക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല, അത് ഡിപ്പെൻസ്. പക്ഷേ അത് പറയാൻ ഞാൻ ആളല്ല, കാരണം അത് നമ്മൾ എക്സ്പീരിമെൻറ്റിന് ഇത് വിധേയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പിന്നെ അടുത്തായിട്ട് വായിച്ചു തീർത്ത് എന്ന് പറയുന്നത് മാഗസീനാണ്, മാതൃഭൂമിയുടെ ഓണപ്പതിപ്പിൻ്റെ രണ്ടാമത്തെ വോളിയം. അതായത് ഇതിൻ്റെ തൊട്ടു മുമ്പ് മമ്മൂട്ടിയുടെ മുഖചിത്രത്തോടുകൂടി ഒരു വോളിയം ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിഞ്ഞ മാസം റിവ്യൂ ചെയ്തു. അപ്പം ഈ മാസം ആണ് ഇത് വായിച്ചു തീർത്തത് ഒക്ടോബറിൽ. അപ്പോൾ അതുകൊണ്ട് ഈ മാസം ഇത് റിവ്യൂ ഇത് ചെയ്യുകയാണ്. ജയചന്ദ്രനെ പറ്റിയും വിജയരാഘവനെ പറ്റിയും ഉള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതുകൂടാതെ സക്രിയയുടെ ഒരു യാത്ര വരണം ഇതിനകത്ത് തുടങ്ങുകയാണ്. അപ്പോൾ അത് വായിച്ചില്ല, അതൊഴിച്ച് ബാക്കി ഇൻ്റർവ്യൂസ് രണ്ടും വായിച്ചു. പിന്നെ മമതാ ബാനർജിയെ പറ്റിയുള്ളത് ഒരു ആർട്ടിക്കിളാണ്, മമതാ ബാനർജിയുടെ ഇൻ്റർവ്യൂ അല്ല, മമതാ ബാനർജിയെ പറ്റി ഒരാളൊരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുകയാണ്. പിന്നെ പ്ലസ് മമതാ ബാനർജിയുടെ ഒരു ആത്മകഥ ഇറങ്ങിയിട്ടുണ്ട് ബംഗാളിൽ, അതിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ്റെ ആദ്യത്തെ ചാപ്റ്ററും അങ്ങനെ എന്തോ ഒരു ചാപ്റ്ററും കൊടുത്തിട്ടുണ്ട്. അതായത് മമതാ ബാനർജിയെ പറ്റിയ ഒരു ആർട്ടിക്കിൾ പ്ലസ് മമതാ ബാനർജിയുടെ ആത്മകഥയുള്ള ഒരു ചാപ്റ്റർ ഇതിനകത്ത് എന്താ പറയുക മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ബാക്കി 12 കഥകളും 15 കവിതകളും ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇൻ്റർവ്യൂ ഉണ്ടായിരുന്ന ജയചന്ദ്രനും വിജയരാഘവനും, അതുപിന്നെ ഇൻ്റർവ്യൂ നമുക്ക് എന്താ പറയുക അവർ ചോദിച്ചോദിക്കുന്ന ഉത്തരം പറയുന്നു. പിന്നെ കഥകളും കവിതകളും എന്താ പറയുക നമ്മുടെ മമ്മൂട്ടിയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ഇതിൻ്റെ ഫസ്റ്റ് വോളിയം, അതിനേക്കാളും മികച്ചതാണ്. അതാണ് പറയാൻ പറ്റുക. അതായത് ഇത് എന്താ പറയുക മറ്റേ വോളിയത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിലെ കഥകളും കവിതകളും മികച്ചു നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ബാക്കി ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് അഭിപ്രായമില്ല, എല്ലാ അവറേജാണ്, എല്ലാം വളരെ എന്തു പറഞ്ഞ സെയിം അതുപോലെ തന്നെ. പക്ഷേ ഇത് കുറച്ചും കൂടെ ഈ ഒരു വോളിയം മറ്റേ വോളിയത്തിനേക്കാളും നിലവാരം പുലർത്തുന്നു എല്ലാ കാര്യത്തിലും, കഥ കവിത പിന്നെ ഇത് ഈ മമതാ ബാനർജിയെ പറ്റിയുള്ള ആർട്ടിക്കിളാണെങ്കിലും അതിൻ്റെ അവരുടെ ആത്മകഥ ട്രാൻസാക്ഷനും എല്ലാം തന്നെ. ഇന്നത്തെ സക്രിയയുടെ യാത്ര വരണം മാത്രമേ ഉള്ളൂ വായിക്കാൻ, ഞാൻ തുടങ്ങുവാണ്, അത് സീരിയലാണ്, അപ്പോൾ അതിങ്ങനെ നമുക്ക് തുടർച്ചയായിട്ട് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് വായിച്ചില്ല. ബാക്കി ഒഴിച്ച് ബാക്കിയെല്ലാം വളരെ മികച്ചിരിക്കുന്നു. പിന്നെ വായിച്ചു തീർത്തത് വിവിധ ഭാരതി 20 ഇന്ത്യൻ രചനകൾ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ വർഷത്തെ 2023 റിപ്പബ്ലിക് പതിപ്പായിട്ട് മാതൃഭൂമിക്കാർ ഇറക്കിയ ഒരു പതിപ്പാണ്. അപ്പോൾ ഇതിനകത്ത് 20 ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള 10 ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള കഥകളും 10 ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള കവിതകളും എടുത്ത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 കഥകളുടെയും 10 കവിതകളുടെയും ഒരു ഒരു ആന്തോളജി, ഒരു സമാഹാരമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ട് എടുത്ത് അങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ ഞാൻ റീഡിങ് ചലഞ്ചിൽ അതും ബുക്കായിട്ട് കൗണ്ട് ചെയ്യും, ഇതും ബുക്കായിട്ട് കൗണ്ട് ചെയ്യും, കാരണം ഇത് 20 കഥകളുടെയും കവിതകളുടെയും ഒരു കളക്ഷനാണല്ലോ. അപ്പോൾ അതിൻ്റെ അതൊരു ബുക്കായിട്ടാണല്ലോ, സാധാരണ ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷനിൽ 7 കഥ 6 കഥയൊക്കെ കാണും, ഇതിനകത്ത് 10 കഥയും 10 കവിതയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തന്നെ മറ്റ് ഭാഷ, ഇപ്പോൾ കന്നഡ, ഗുജറാത്തി, മറാത്തി, അങ്ങനെ അങ്ങനത്തെ എല്ലാ ഭാഷകളിൽ നിന്നുള്ള കഥകളാണ് ഇതിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എല്ലാ കഥകളും വളരെ നല്ല കഥകളാണ്, വളരെ ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള കഥകളാണ് എല്ലാം തന്നെ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം. പക്ഷേ അതിനകത്ത് ഒരു ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ മറ്റ് ഭാഷകളിൽ നിന്ന് നമ്മളൊരു കവിതയും കഥയും സെലക്ട് ചെയ്യുമ്പോൾ അവിടുന്ന് കുറച്ച് പേരെടുത്ത ആൾക്കാരും അവിടെ എഴുതി നല്ലതെന്ന് ആൾറെഡി മികവുറ്റതെന്ന് അറിയപ്പെട്ടതുമായ കഥകളായിരിക്കുമല്ലോ നമ്മൾ സെലക്ട് ചെയ്ത് ഇതിനകത്ത് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ അതങ്ങനെ ഒരു ഒരു അപ്പർ ഹാൻഡ് ഈ ഇതിനെല്ലാത്തിനും ഉണ്ട്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് നോക്കി സെലക്ട് ചെയ്തിട്ട് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് വരുന്ന എല്ലാം നല്ലതേ ആവത്തുള്ളൂ. അപ്പോൾ പക്ഷേ അത് വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റ് പല ഇന്ത്യൻ ഭാഷകളിലുള്ള രചനകൾ വായിക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇത് ഞാനൊരു ബുക്കായിട്ട് കൗണ്ട് ചെയ്യും. മറ്റേ മാതൃഭൂമിയുടെ ഓണപ്പതിപ്പും ഒരു ബുക്കായിട്ടാണ് കൗണ്ട് ചെയ്യുന്നത് ഈ പ്രശ്ന റീഡിങ് ചലഞ്ചിൽ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതിലെ കഥകളെല്ലാം തന്നെ, കഥകളും കവിതകളും വളരെ ബ്രില്ലിയൻ്റാണ്. മറ്റ് ഭാഷകളിൽ നിന്ന് ട്രാൻസ്ലേറ്റ് വന്നിട്ടുള്ളതാണ്. ചില കഥകളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വായിച്ചപ്പോൾ തന്നെ എനിക്ക് വാ എന്നുള്ള ആ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ നമ്മൾ ചില കഥകളൊക്കെ വായിക്കുമ്പോൾ, ഓ ബ്ലോ മൈൻഡ് ബ്ലോയിങ് എന്നുള്ള രീതിയിൽ. കാരണം അങ്ങനത്തെ കഥകൾ. പിന്നെ മാത്രമല്ല ഞാൻ ആ മറ്റേ വോളിയം ഉണ്ടല്ലോ രണ്ടാമത്തെ മാതൃഭൂമിയുടെ രണ്ടാമത്തെ വോളിയം വായിച്ചു തീർന്നിട്ടാണ് ഇത് വായന തുടങ്ങിയത്. അപ്പം ഓട്ടോമാറ്റിക്കലി അതിനകത്ത് അതിനെ ആ രണ്ടാമത്തെ വോളിയത്തിലുള്ളതിനേക്കാളും എത്രയോ മികച്ച കഥകളാണ് ഈ റിപ്പബ്ലിക് പതിപ്പിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കമ്പാരിറ്റീവ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത്രയും പുസ്തകങ്ങളാണ് ഒക്ടോബർ മാസത്തിൽ വായിച്ചത്. അപ്പം ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എവർക്കും നന്ദി. തുടർന്ന് എൻ്റെ വീഡിയോകൾ കാണുന്നതിനും നിങ്ങൾക്ക് എവർക്കും നന്ദി.